എല്ലാം അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഒരുപാട് ആൾക്കാരെ കമൻറ്റ് ചെയ്തിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിരുന്നു സ്കില്ലിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാന്. ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിരിക്കണ്, എന്നാലും ഇത്രയും ആൾക്കാർ ചോദിച്ചുകൊണ്ട് ചെയ്യാണ്. പെസ്സിൽ 3 എഫക്റ്റീവ് സ്കില്ലുകളാണുള്ളത്. 1 ഡബിൾ ടച്ച്, പിന്നെ 1 മാർഷൽ ടേൺ, പിന്നെ 1 റോൾ ഓവർ. ഈ 3 സ്കില്ലുകളാണ് ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്കില്ലുകൾ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ടച്ച് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന്. ഡബിൾ ടച്ച് അപ്ലൈ ചെയ്യൽ, ഇപ്പോൾ നമ്മളൊരു പ്ലെയർ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഡ്രിബിൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡാഷ് ഡബിൾ ടാപ്പ് ചെയ്യുക, പിന്നെ ഇതിങ്ങോട്ട് ഫ്ലിക്ക് ചെയ്യുക. ഇത് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞതാ ഒരു പ്ലെയർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രേ ഉള്ളൂ. ഡബിൾ ടച്ച് പറഞ്ഞ് നല്ല സുഖമുള്ള സ്കില്ലാണ്. ഏത് എത്ര വലിയ പ്ലെയറെ നമുക്ക് ബീറ്റൺ ചെയ്യാൻ പറ്റും ഡബിൾ ടച്ചിൽ. ഇത് അൻസുഫാറ്റിക് ഉണ്ട്, മെസ്സിക്കുണ്ട്, റുമിനിക്കിനുണ്ട്, ടോറസിനുണ്ട്, മർഡോണൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സിനുണ്ട്. പിന്നെ അത് നല്ലൊരു യൂസ്ഫുൾ സ്കില്ലാണ്. പെട്ടെന്ന് അതേമാതിരി ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഡ്രിബിൾ ചെയ്ത് പോയിട്ട് ഒരു ഫേക്ക് ടച്ച് എടുത്തിട്ട് പിന്നെ ഒരു ഡബിൾ ടച്ച് എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോണത് ഇതാണ്, റോൾ ഓവറാണ്. റോൾ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ബേസിക്കലി എല്ലാവരും പറച്ചിൽ കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്നത് ഡബിൾ ടച്ചും പിന്നെ സ്റ്റെപ്പ് ഓൺ സ്കിൽ കൺട്രോളിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ റോൾ ഓവർ എന്നാണ്. ഇത് എന്താ പറയുക, നിൻ്റെ അറിവിൽ കുറച്ച് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലെയേഴ്സിനെ പറഞ്ഞു, നെയ്മർ, സാഞ്ചോ, തിയാഗോ, പിന്നെ ഇസ്കോക്കൊക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിരിക്കണേ. ഡബിൾ ടച്ച് എന്താ ഈ റോൾ ഓവർ എന്ന് പറഞ്ഞത് നെയ്മറിനെ വെച്ച് നല്ല യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്താൽ പറ്റും. എത്ര വലിയ ഡബിൾ ടച്ചിനും കാട്ടി യൂസ്ഫുൾ ആയിട്ട് സ്കില്ലാണ്. അതും സെയിം സംഭവം തന്നെ, ഒരു മാറ്റമില്ല. രണ്ടു വട്ടം ഡാഷുമ്പോൾ പ്രസ് ചെയ്യുക, പിന്നെ ജോയിസ്റ്റിക്ക് ഇങ്ങോട്ട് സൈഡിലേക്ക് വലിക്കുക. കാണിച്ചു തരാം, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഏത് ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളിങ്ങനെ സ്പ്രിൻ്റ് പോയിക്കൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ ഡബിൾ ടച്ച് ചെയ്യുക, വലിക്കുക, ഫ്ലിക്ക് ചെയ്യുക, റോൾ ഓവർ. ഈ മാർഷൽ ടേൺ ഇപ്പം നമ്മൾ ബോളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ ഇത് വലിച്ചിട്ട് ഇത് അടിയിലേക്ക് വലിക്കുക. അതായത് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ ഇത് ഇത് ജോയിസ്റ്റിക്ക് നമ്മൾ ബാക്കിലേക്ക് ഫ്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡ് ക്ലിക്ക് ചെയ്താലൊക്കെ മതി. പിന്നെ ഇനി നമ്മൾ നോക്കാൻ പോണത്, പിന്നെ ഈ 3 സ്കില്ലുകളാണ് പെസ്സിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള സ്കില്ലുകൾ. പിന്നെ ഉള്ളൊരു സ്കില്ല് ഞാൻ പറയാൻ പറഞ്ഞത് ഇതാണ്, റൊണാൾഡോൻ്റെ റോണോ ചോപ്പ്. ഇത് നല്ലൊരു എഫക്റ്റീവ് സ്കില്ലാണ്. ഇതൊന്നുമില്ല, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ മതി. അതും ഇതേമാതിരി തന്നെ നമ്മൾ റോൾ ഓവറിൻ്റെ മാതിരി തന്നെ ഇത് റൊണാൾഡോക്ക് ഉണ്ട്, എംബാപ്പൊക്കെ ഉണ്ട്, അൽഫോൺസോ ഡേവീസിനുണ്ട്. നമ്മൾ സാധാരണ മാതിരി ബോളായിട്ട് പോകുന്നുണ്ടെങ്കിൽ മാർഷൽ ടൈം മാതിരി തന്നെ ഇതിങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വലിക്കും. റോണോ ചോപ്പ് എന്നാണ് എല്ലാവരും പറച്ചില്ലേ. ഇതും നല്ലൊരു എഫക്റ്റീവ് സ്കില്ലാണ്. 1v1 ഗോൾ കീപ്പർ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു സ്കില്ലാണ്. ഇപ്പോൾ ഗോൾ കീപ്പർ എന്താ പറയുക, ഗോൾ കീപ്പർ അടുത്തേക്ക് നമ്മളിങ്ങനെ പോവുകയാണ്, പ്രസ് ചെയ്ത് ഗോൾ കീപ്പർ അടുത്തേക്ക് ബോളടിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഗോൾ കീപ്പർ ബീറ്റണായി. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.